സ്കൂൾ മാഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകാം. നമ്മളൊരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ലൈൻസ് ആയിട്ട് പോകുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അത് ത്രീ ഡയമെൻഷനൽ ആയിട്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. അത് ടു ഡയമെൻഷനിൽ മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വരച്ചത്. അല്ലേ, അതായത് ഇതൊരു ത്രീ ഡയമെൻഷനിൽ തന്നെ മനസ്സിലാക്കണം. നോർത്ത് ടു സൗത്ത് ഒരു ഫുള്ള്, അതായത് എല്ലാ വശങ്ങളിലും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിലും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിൽ ഇവിടെ നമ്മൾ പറഞ്ഞു നോർത്ത് ടു സൗത്ത് ഇങ്ങനെയാണ് കറണ്ട് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് റെപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഈ കണ്ടക്ടറിലെ ഓരോ പോയിന്റിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് അവിടെ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ എടുത്താൽ അതിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അപ്പിയർ ചെയ്യും. അതായത് നമ്മൾ നേരത്തെ അയൺ ഫൈലിങ്സ് ഇട്ട് കൊടുത്ത് ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് ഒക്കെ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ നമുക്ക് ഇവിടെയും ഒരു എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ബോർഡോ പേപ്പറോ എന്തെങ്കിലും എടുക്കാം, അതിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വയർ ഇറക്കി വെക്കുക. എന്നിട്ട് ആ വയറിലേക്ക് എന്ത് കൊടുക്കുക, വോൾട്ടേജ് കൊടുക്കുക. അപ്പോൾ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾ ഇവിടേക്ക് കുറച്ച് അയൺ ഫൈലിങ്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ അയൺ ഫൈലിങ്സ് എല്ലാം അവിടെ ഒരു കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ പാറ്റേൺസിലായിരിക്കും അവിടെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അലൈൻ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാവും, ഒരു മെറ്റാലിക് കണ്ടക്ടർ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പോയിന്റിന് ചുറ്റും അതിൻ്റെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് അതിന് ചുറ്റും എന്തുണ്ടാവും, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ. ഞാനിതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഇതുപോലെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് എന്തുണ്ടാവും, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ചുറ്റും 360 ഡിഗ്രിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു കറണ്ട് കാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അല്ലേ, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, ഇതല്ലേ തംബ്, ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഇതെൻ്റെ ഒരു കണ്ടക്ടറാണ്, എനിക്കറിയാം ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അതായത് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനിൽ നിന്നും നെഗറ്റീവ് ടെർമിനിലേക്കാണ് നമ്മൾ എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഉപയോഗിക്കുകയാണ് ഞാനിവിടെ. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വെക്കുന്നു. ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്ത എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ്. അങ്ങനെ ഞാൻ തമ്പ് വെക്കുമ്പോൾ എൻ്റെ ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണത് പോയിന്റ് ചെയ്തിരിക്കുക, ആ ഡയറക്ഷനിലാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ. ഇവിടെ ടോപ്പിൽ നിന്ന് താഴേക്ക്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുവെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കറണ്ടിൻ്റെ ഡയറക്ഷനിലായിരിക്കണം നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് എൻ്റെ തമ്പ് ഇത് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ ബാക്കി 4 ഫിംഗേഴ്സ് അതിനെ റാപ്പ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബാക്കി 4 ഫിംഗേഴ്സ് ഞാനതിനെ റാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനാണ് എൻ്റെ തമ്പ് ഒഴികെയുള്ള ബാക്കി ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴേന്ന് മുകളിലേക്കാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് വെക്കുക, എൻ്റെ തമ്പ് ദേ ആ ഡയറക്ഷനിൽ വെച്ചു, ബാക്കി 4 ഫിംഗേഴ്സ് ഇങ്ങനെ റാപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് നേരത്തെ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരും.
കറന്റിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറി അപ്പോൾ എങ്ങനെയാണ് കറന്റിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കൂടി നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ തംബ് എപ്പോഴും നമ്മൾ കറന്റിന്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ബാക്കി നാല് ഫിംഗേഴ്സ് നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത് അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇതാണ് എൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഞാൻ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് എൻ്റെ ബാക്കി ഫിംഗേഴ്സ് അതിനെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ നിന്നും ഇവിടേക്ക് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് പ്ലേസ് ചെയ്തു ഇനി ആ തമ്പിന് അക്രോസ് ആയിട്ട് എങ്ങനെയാണ് എൻ്റെ വിരലുകൾ ബാക്കിയുള്ള നാല് ഫിംഗേഴ്സ് എങ്ങനെയാണ് അതിനെ റാപ്പ് ചെയ്തത് ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്പോൾ അതെ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്തത് ഇങ്ങനെയാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ ഡയറക്ഷനിൽ ഇപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് എന്ത് സംഭവിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യും അപ്പോൾ ഒരു കേസിൽ അത് ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ അടുത്ത കേസിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറും അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്ന റൂള് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ